മുക്കത്ത് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ജെ സി ബി കടത്തിയ സംഭവത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന ആക്ഷേപം. അതിനിടെ കേസിൽ ഒരാളെ ഇനിയും പിടികൂടാനായിട്ടില്ല. റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ജെ സി ബി കടത്തിക്കൊണ്ടുപോയ സംഭവത്തിലാണ് പോലീസിനെതിരെ വീണ്ടും ആരോപണം ഉയരുന്നത്. സംഭവത്തിൽ ദുരൂഹത തുടരുന്നതിനിടെ പ്രതികൾക്ക് സഹായകരമായ നിലപാട് പോലീസ് സ്വീകരിക്കുന്നതായി വീണ്ടും സംശയം ഉണരുന്നുണ്ട്. പ്രതികൾക്കെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്ന് തെളിഞ്ഞതോടെയാണ് പോലീസ് വീണ്ടും സംശയനീഴിലായത്. ഐ പി സി 379 മോഷണക്കുറ്റം, ആർ ഡബ്ല്യു 34 സംഘടിത ശ്രമം എന്നീ വകുപ്പുകൾ മാത്രമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനം സ്റ്റേഷനിൽ നിന്ന് കടത്തിയെന്ന ഗുരുതരമായ ആരോപണം നടത്തിയിട്ടും കാര്യമായ വകുപ്പുകളൊന്നും ചുമത്തിയില്ലെന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല വാഹനാപകടത്തിൽ ഒരാൾ മരണപ്പെട്ട കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനും കാര്യമായ വകുപ്പുകളൊന്നും ചുമത്തിയിട്ടില്ല. അതേസമയം പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. ജെ സി ബി ഉടമയുടെ മകനും കൂമ്പാറ സ്വദേശിയുമായ മാർട്ടിൻ മാതാളി കുന്നേൽ ഉൾപ്പെടെയുള്ള പ്രതികളെ കസ്റ്റഡിയിൽ നൽകണമെന്നാവശ്യപ്പെട്ടാണ് അപേക്ഷ നൽകിയത്. മുഖം ഇൻസ്പെക്ടർ കെ സുമിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസിലെ പ്രതികളിൽ ഒരാൾ ഒളിവിലാണെന്നും ഇയാൾക്ക് തിരച്ചിൽ ഊർജിതപ്പെടുത്തിയെന്നും മുഖ്യ ഇൻസ്പെക്ടർ സുമിത് കുമാർ പറഞ്ഞു. കൂമ്പാറ സ്വദേശി ബഷീറാണ് ഒളിവിൽ പോയത്. കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രി 1 മണിയോടെയായിരുന്നു സംഭവം. September 19 കൊടിയത്തൂർ പഞ്ചായത്തിലെ പുതിയനടുത്ത് അപകടത്തിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ ജെ സി ബിയാണ് ഉടമയുടെ മകനും സംഘവും ചേർന്ന് കടത്തിക്കൊണ്ടുപോയത്. അപകടം നടക്കുമ്പോൾ ജെ സി ബിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.